ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിറ്റാണ്ടുകളായി തരിശ് കിടന്ന ഏക്കർ കണക്കിന് പാടം ഏറ്റെടുത്ത് അത് കൃഷിയോഗ്യമാക്കി അവിടെ നെൽകൃഷി നടത്തി ആ കൃഷിയിൽ 100 മേനി വിളവ് കൊയ്ത് അങ്ങനെ കൃഷി ചെയ്തെടുത്ത അരി സ്വന്തം നാടിന്റെ ഒരു ബ്രാൻഡായിട്ട് വിപണിയിലെത്തിക്കുക, ഒരു സിനിമാ കഥ പോലെ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യം നടപ്പാക്കി കഠിനാധ്വാനത്തിലൂടെ വിജയം കൈവരിച്ച ഒരു നാടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. കോട്ടയം ജില്ലയിലെ ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിലെ ഇരുമ്പുഴിക്കര എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഈ അഭിമാനകരമായ വാർത്ത. ചാലകം റൈസ് എന്ന പേരിലാണ് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച ഈ നാടിന്റെ സ്വന്തം ബ്രാൻഡ് ഇനി വിപണിയിൽ ലഭ്യമാവുക. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പഴയകാല കൃഷിയെക്കുറിച്ചും അത് നിന്നുപോയതിനെക്കുറിച്ചും പുതിയ കാലത്തെ ഈ അഭിമാനകരമായ വീണ്ടെടുപ്പിനെ കുറിച്ചും നമുക്ക് പ്രദേശവാസികളിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. പൊക്കമുള്ള പാടം ഉണ്ടാകും, താഴ്ചയുള്ള പാടം ഉണ്ടാകും. അപ്പൊ അതിനകത്ത് ഈ വട്ടത്തിൽ നമ്മളൊരു ഇങ്ങനെ തുണ്ടം കോരിയിട്ട് ആ തുണ്ടത്തിന്റെ പുറത്തായി കൃഷി നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ട് അന്നത്തെ കാലത്ത്. അപ്പൊ അത് പൊക്കപ്പാടാണെങ്കിൽ നമ്മൾ നിരത്തി നടും, അതല്ലെങ്കിൽ ഈ വട്ടത്തിൽ ഇങ്ങനെ ഇതെടുത്തിട്ട് അതിന്റെ പുറത്ത് ഇങ്ങനെ കൃഷി ഞാറ് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നൊക്കെയോ. അപ്പൊ ഇത് വെട്ടി നിരത്തും, ഈ തുണ്ടത്തിൽ നിന്ന് വെട്ടി നിരത്തും. അപ്പോൾ ഞാറ് വളരുമല്ലോ. അപ്പൊ വെട്ടി നിരത്തി കഴിയുമ്പോഴത്തേക്ക് അത് പെണ്ണുങ്ങൾ അത് ലെവലിങ്ങനെ വെച്ച് പോകും. അങ്ങനെയാണ് അന്നത്തെ കൃഷിയുടെ രീതി. അപ്പം അത് ചിങ്ങം കന്നി തുലാം വൃത്യം തനു മകരമാസത്തിൽ കൊയ്യും. ചിലപ്പോൾ ഈ ചിങ്ങത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ 1 മാസം 2 മാസം കൂടെ നീണ്ടു പോകും. എന്ന് വെച്ചാൽ ഈ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉള്ള കാലങ്ങളാണല്ലോ അത്. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ 1-2 മാസം കൂടെ നീണ്ടു പോകും. എന്നാൽ ഈ 6 മാസത്തെ പൂപ്പുള്ള വിത്താണെന്ന് നമ്മൾ ഈ പാകി പറിച്ചു കൊണ്ടുവന്ന് നടന്നത് കുലിക്കുള്ള പോലും കിട്ടുകയില്ല. എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ വെള്ളപ്പൊക്കലിന് വെള്ളപ്പൊക്കം വന്നത് കയറി നശിച്ചു പോയി കഴിഞ്ഞാൽ ഈ അതിൻ്റെ ഉടയക്കാർക്കൊന്നും കിട്ടുകയില്ല, ഈ മുടക്കിയ കാശ് പോലും കിട്ടുകയില്ല. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് അവരത് മടിച്ച് കിടന്ന് കൃഷി ചെയ്യാൻ പിന്നില്ല. അതുകൊണ്ട് വലിയ നേട്ടമില്ല അവർക്ക്. അപ്പം അത് കാരണം അവരത് നിർത്തി. അങ്ങനെയാണ് ഇന്നേരം അങ്ങനെ കിടക്കുന്നത്. എൻ്റെ നാട് ഇവിടെയല്ല, എൻ്റെ വീട് തേക്കാശ്ശേരിയിലാണ്. എന്നെ കൊണ്ടുവരുമ്പോൾ നല്ല കൃഷി ഈ പാടത്തൊക്കെ ഞങ്ങൾ നടന്നു പണിയെടുത്ത് ആര്യ വിത്ത ഇവിടെ വിതച്ചോണ്ടിരുന്നത്. ഈ കിടക്കണ പാടത്തൊക്കെ അല്ലേ ആര്യ? അന്ന് ഞങ്ങളുടെ അച്ഛനായിരുന്നു വേലക്കാരൻ. വൈക്കം ദേവസ്വം സ്ഥലമായത് ഇതൊക്കെ അല്ലേ. ഇങ്ങനെ അറ്റം വരെ അങ്ങേറ്റം വരെ ആ 3.5 പശുവുള്ള വീടില്ലേ, അതിൻ്റെ അവിടെ നന്നായിട്ട് കിടക്കണ ദേവസ്വം സ്ഥലമാണ് മുഴുവനും. ഒന്നാമത്തെ കാര്യം പണിയെടുക്കാൻ ആളില്ല, മുഖ്യ പ്രശ്നം അതാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ അതില്ലല്ലേ. അന്ന് ഞങ്ങൾ പണിയുമ്പോൾ 5 രൂപ ആയിരുന്നു, 5 രൂപ 6 രൂപ അതിൽ കൂടുതൽ വരികയായിരുന്നു. വെച്ചൂരും പിന്നെ ഇതൊക്കെ കുട്ടനാട്ടും ഒക്കെ പോയി കൊയിലും വെച്ച പെണ്ണുങ്ങളൊക്കെ ഇവിടങ്ങളിലുള്ളത്. അവരൊക്കെ ചത്തുപോയി, അവരുടെ മക്കളുടെ മക്കളൊക്കെയാണ്. അപ്പോൾ അവരെ വല്ലൊരു ഇറങ്ങുവാ. എനിക്ക് 75 വയസ്സ് കഴിഞ്ഞു. 75 നമ്മൾ കപ്പ മാണ്ടും പോലെ മാണ്ടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ തല ചെത്തി അങ്ങ് വിടുകയെ. അപ്പം അത് കെളുത്ത് വന്നു കഴിഞ്ഞ് ഭയങ്കര ഈ മുഴുപ്പുള്ള നെല്ലുണ്ട് പോകും. എന്നാ പോകാതെ ഇത്രയും മുഴുപ്പുണ്ട് പോകുന്നൊക്കെ. അതൊക്കെ മേടിച്ചും തല്ലിയും കുറഞ്ഞു പോയി എടുക്കും. കൃഷി ചെയ്യാതായിട്ട് എത്ര വർഷമായിട്ടുണ്ടോ? ഒരു 10-40 വർഷമായിട്ടുണ്ട്. ആണല്ലേ. കൃഷി നിന്ന് പോയത് ഇവിടുത്തെ കൂലി ചെലവ് വർദ്ധനയിലാണ്. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാനുള്ള പൈസ ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നു. കൃഷി ചെയ്താൽ അതിനനുസരിച്ച് വരുമാനം കിട്ടുന്നില്ല. അതാണ് പ്രധാന കാര്യം. നമ്മുടെ പാടം കൃഷിയോഗ്യമാക്കാൻ വേണ്ടി നല്ലൊരു പണിയെടുത്തിട്ടുണ്ടാവില്ല? ഉണ്ട്, ഉണ്ട്, നല്ലൊരു പണി ഉണ്ട്. നമ്മുടെ മെമ്പർ രാത്രിക്ക് മോട്ടർ കിടന്നിട്ടുണ്ട് കൂടി പാടത്ത് വെള്ളം പറ്റി ഏറ്റവും. ഇപ്പോൾ നമ്മുടെ അച്ഛനൊക്കെ ഇവിടുത്തെ ഉഴവുകാരനായിരുന്നു. മൂത്തച്ഛനും അച്ഛനൊക്കെയാണ് ഇവിടെ പാടം ഉഴുതുകൊണ്ടിരുന്നത്. ഒത്തിരി കൊല്ലമായിട്ട് കൃഷിയൊന്നും ഇല്ലാതെ കിടക്കണ കാണുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് എപ്പോഴും വിചാരിക്കും ഇതൊന്ന് കൃഷി ചെയ്തൊന്ന് കാണണം ഒന്ന്. അതൊരാഗ്രഹമായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുകയായിരുന്നു. മെമ്പർ പുതിയ വന്ന് മെമ്പർ ഇങ്ങനെ ഒരു ആശയം നമ്മളോട് പറഞ്ഞ് ഇത് നമുക്ക് കൃഷി ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് പൊതുപ്രവർത്തകരും യുവാക്കളൊക്കെ അതിന് മുന്നിട്ട് കയറി വന്ന് നമുക്കത് ചെയ്തേക്കാം എന്നൊരു തീരുമാനത്തെടുത്ത് നമ്മുടെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു ഇതൊരു ഇവിടെ ഒരു ഫുൾ കൃഷിയായിട്ടൊന്ന് കാണണം. അതൊരു നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ ഇവിടെയുള്ള ഒത്തിരി ചെറുപ്പക്കാരുണ്ട് ഇതിനായിട്ട് സപ്പോർട്ട് നിൽക്കുന്നത്. അവരവരുടേതായ കുറച്ച് തിരക്കുകളിലൊക്കെ ആണെങ്കിൽ പോലും അവർ കിട്ടുന്ന സമയങ്ങളിൽ ഞങ്ങളെ സഹായിക്കാനും ഇതിലേക്ക് വരാനും ഒക്കെ ഉണ്ട്. അടുത്ത കാലങ്ങളിൽ പല യുവജന പ്രസ്ഥാനത്തിലെ പിള്ളേരാണേലും നമ്മളോട് പറയുന്നുണ്ട് കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്തോളാം എന്ന്. ഇപ്പോൾ DFA ആണേലും പിള്ളേർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് 1 ഏക്കർ ഞങ്ങൾ കൃഷി ചെയ്തോളാം
അതുപോലെ ഇവിടുത്തെ അയൽക്കൂട്ടത്തിലവരും തൊഴിലുറപ്പുകാരും ഒക്കെ എല്ലാവരും കടന്നു വരുന്നുണ്ട്. ഇതിൽ കൃഷി ചെയ്യണം, ഞങ്ങൾക്കും കുറച്ച് സ്ഥലം തന്നെ ഞങ്ങളും കൃഷി ചെയ്തോളാം. അങ്ങനെ എല്ലാവരും ഇതിലേക്ക് കടന്നു വന്നം. എല്ലാവരും പഴയ പോലെ കൃഷിയിലേക്ക് കടന്നു വന്ന് അവരുടെ വീട്ടിലാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ചെറിയൊരു കൃഷിയിൽ പങ്കാളിയാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നമ്മളുടെ ഈ പാടശേഖരത്ത് മിഷനറി ഇറങ്ങാത്തൊരു സാഹചര്യമായിരുന്നു. ഈ കഴിഞ്ഞ തവണ രണ്ടാമത്തെ കൃഷിയായപ്പോഴത്തേക്ക് 99% പാടശേഖരത്ത് കൊയ്ത്ത് മെഷീൻ ഇറങ്ങുകയും കൊയ്യുകയും ചെയ്തു. ഇനി അടുത്ത വർഷം മുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് 100% മെഷീനറി ഉപയോഗിച്ച്, അതായത് മരുന്നടി പോലും ഡ്രോൺ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് മുമ്പോട്ട്. 100% മെഷീനറി ഉപയോഗിച്ചുള്ള ഒരു രീതിയിലേക്ക് മാറണം എന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊഴിലാളികളെ കിട്ടാനില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് നമ്മുടെ നാട്ടിൽ പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ വളരെ ചുരുക്കമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു സംവിധാനത്തിലേക്ക് മാറണമെന്ന് ചിന്തിക്കുകയാണ്. നിലവിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് സ്വകാര്യ മില്ലുകളെ മില്ലിനെ ആശ്രയിച്ചു കൊണ്ടാണ് നമ്മുടെ നെല്ല് അരിയാക്കി മാറ്റുന്ന പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വരും കാലങ്ങളിൽ നമുക്ക് സ്വന്തമായ ഒരു മില്ല് ഇവിടെ തുടങ്ങി ആ മില്ലിലേക്ക് നമ്മുടെ ഭാഗങ്ങളെ വൈക്കം താലൂക്കിലുള്ള മുഴുവൻ കർഷകരുടെയും നെല്ല് ഇവിടെ കൊണ്ടുവന്ന് അരിയാക്കി മാറ്റി ഇവിടുന്ന് തന്നെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ അരി ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് 2021 ആദ്യത്തെ കൃഷി കഴിഞ്ഞ സമയത്ത് വളരെ പ്രകൃതി വളരെ പ്രതികൂലമായ ഒരു പ്രകൃതി ആയിരുന്നു. ആ സമയത്ത് നമ്മളുടെ നാട്ടിലെ മുഴുവൻ കർഷകരുടെ നെല്ലുകൾ കൂട്ടമായി കിടക്കുമായിരുന്നു. നെല്ല് കയറിപ്പോകാൻ പറ്റാത്തൊരു സാഹചര്യം. മഴയായതുകൊണ്ട് നെല്ല് എല്ലാം പാടത്ത് ഉപേക്ഷിച്ച് പോകണം. നെല്ല് കൊയ്തിട്ട് ആ നെല്ല് കരക്കി കയറ്റാൻ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം. അത് മില്ലുകാരും എടുക്കണില്ല. മഴയാണ് നനഞ്ഞു കിടക്കുന്ന നെല്ല് ആരും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ പ്രചോദനം ഞങ്ങൾക്ക് ഉണ്ടായത്. നമ്മുടെ നാട്ടിലെ നെല്ല് നമ്മൾക്ക് എന്തുകൊണ്ട് അരിയാക്കി മാറ്റിക്കൂടാ എന്ന് ഞങ്ങൾ മാറ്റി ചിന്തിച്ചത്. അങ്ങനെ അതിൻ്റെ ആ ആശയത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങിയത് തന്നെ. ഇതിവിടെ കൃഷിയില്ലാതെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അത് ഇവിടുത്തെ ഒരു ചെറുപ്പക്കാരുടെയും തൊഴിലുറപ്പുകാരുടെയും എല്ലാവരുടെയും ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരുടെയും എല്ലാവരുടെയും കൂട്ടായ ശ്രമത്തിലൂടെ വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ എന്നിൽ ഏൽപ്പിക്കുകയും പഴയ കൃഷിക്കാരെയും ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാടശേഖര സമിതി രൂപീകരിക്കുകയും അത് ആദ്യത്തെ വർഷ കൃഷി നമ്മൾ നെല്ല് കയറ്റി അയച്ചെങ്കിൽ പോലും സാമ്പത്തികമായി വളരെ പരാജയപ്പെട്ടൊരു കൃഷിയായിരുന്നു. എന്നാൽ പോലും ഞങ്ങളത് വിട്ടുകളയാതെ വീണ്ടും പാടശേഖര സമിതി കഴിഞ്ഞ വർഷം ചെയ്തതിനേക്കാൾ കൂടുതൽ 10-15 ഏക്കറോളം കൂടുതൽ കൂടി ചെയ്ത് ഞങ്ങൾ കൃഷി ചെയ്യുകയും കഴിഞ്ഞ വർഷം തന്നെ നമുക്കൊരാശയമുണ്ടായിരുന്നു ചാലകൻ റൈസ്, അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ പാവപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ രുചി അറിയാൻ പറ്റണ ഒരു റൈസ് അല്ലെ അരി നമുക്കിവിടെ ഉൽപ്പാദനം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ചെറിയ ഗ്രാമത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ളൊരാശയമുണ്ടായിരുന്നു. ആ ആശയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ചാലകൻ റൈസ് രൂപപ്പെട്ടു വന്നത്. ഇത്തവണ നമ്മളതിൻ്റെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി പി പ്രസാദ് അവറുകളാണ് നിർവഹിച്ചത്. ജില്ലാ പഞ്ചായത്ത് റോഡ് അനുവദിച്ച് തരികയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും സാമ്പത്തിക സഹായങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ കൃഷി ഇവിടെ ചെയ്യാൻ പറ്റിയത്. ചാലകൻ കൃഷിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തന്നത് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്തും ബ്ലോക്ക് ഡിവിഷൻ മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ എസ് ഗോപിനാഥൻ ചേട്ടനുമാണ്. അവർ രണ്ടുപേരുമാണ് നമുക്കിതിന് ഫുൾ സപ്പോർട്ട് തന്നതും. ആദ്യമായി സാമ്പത്തിക സഹായം തന്ന്, അതായത് വെറുതെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഏരിയയിലേക്ക് ഫണ്ട് തന്ന അവർ ഞങ്ങൾ അർപ്പിച്ച വിശ്വാസം ഞങ്ങൾ എന്തായാലും 2 വർഷക്കാലം നല്ല രീതിയിൽ തന്നെ കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ ചാലകം പാടശേഖരത്തിൽ ഒരു പ്രാവശ്യത്തെ കൃഷിയാണ്, വർഷത്തിൽ ഒരു കൃഷി മാത്രമാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ഈ കാണുന്ന ഫണ്ടാണ് ഇതിൻ്റെ ഒരു പുറം ഫണ്ടായിട്ടുള്ളത്. ഇത് 2 പ്രാവശ്യമായിട്ട് ബലപ്പെടുത്തിയതാണെങ്കിൽ പോലും നമുക്ക് 2 കൃഷി ചെയ്യാനായിട്ട് ഈ ഫണ്ട് കല്ലുകെട്ടി സംരക്ഷിക്കുകയും പെട്ടിപ്പറ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് അടുത്ത കാലത്ത് തന്നായിരുന്നു. മോട്ടോർ വരെ നമുക്കില്ല, മോട്ടോർ വരയുടെ അഭാവമുണ്ട്. പിന്നെ വാച്ചാലുകളൊന്നും ഒരു കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് വാച്ചാലുകൾ. വാച്ചാലുകൾ നമുക്കിതുവരെയും നല്ല രീതിയിൽ ഉള്ള ഒരു വാച്ചാലുകൾ ഉണ്ടായി ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നമ്മൾ നിരന്തരമായിട്ട് അധികാരികളിൽ നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ട്. കല്ലുകെട്ടി സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും, 2 കൃഷി ചെയ്യാൻ പറ്റും. ഉദയനാരം ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ് ഞാൻ. ഉദയനാരം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ യുവാക്കളുടെ സംഘടന DOFI പ്രവർത്തകർ സമൂഹം ഒന്നടങ്കമാണ് ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും, അതായത് ഒരു പരിപാടി വെച്ചാൽ അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഒരു കൊയ്ത്തുത്സവമാണെങ്കിലും അല്ലെങ്കിൽ കൊയ്ത്തിൻ്റെ പരിപാടികളാണെങ്കിലും ഒരാൾ മാത്രമല്ല ഈ നാട്ടിലെ എല്ലാവരും അതനുസരിച്ച് ഒരു കൊച്ചുകുട്ടി തൊട്ട് ഏറ്റവും പ്രായമുള്ള ആൾ വരെ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ഈ കൃഷിക്ക്. ഇതൊരു നാടിൻ്റെ തന്നെ ഒരു ആവശ്യമായിട്ട് കണ്ടുകൊണ്ടാണ് എല്ലാവരും അതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇതിനൊരു നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. 30 കൊല്ലമായി കിടക്കുന്ന ഈ തരിശ് കിടക്കുകയാണ് എങ്കിൽ അത് അങ്ങനെ കിടക്കട്ടെ എന്ന് ഒരുപാട് പേർ ചിന്തിച്ചുവെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്ന്
ഒരു സംഘം ചെറുപ്പക്കാർ ജനപ്രതിനിധികൾ ഒരു തീരുമാനമെടുത്തത്. ആ തീരുമാനത്തെ ഹൃദയം നിറഞ്ഞ് സല്യൂട്ട് ചെയ്യാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ചാലകം എന്ന് പറയുന്ന ഒരു കുന്തുകുത്തൻ അരി ഈ മണ്ണിൽ വിളയിച്ച, നമ്മുടെ പാടത്ത് വിളയിച്ച അരി നമ്മുടെ കൺമുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ചാലക റൈസിന്റെ വിശേഷങ്ങൾ അടങ്ങിയ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ അതുപോലെ ഇത്തരം നല്ല വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വെച്ചേക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ സബീർ ഇബ്രാഹിം, മഹാരാജാസ്.